കാർഷിക മേഖലയ്ക്കും വനിതാ ശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ള പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരിപ്പിച്ചു. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് നാടിന്റെ സർവതോന്മുഖമായ അഭിവൃദ്ധിയും പുരോഗതിയും ലക്ഷ്യമിട്ട് ജനക്ഷേമകരവും ജനോപകാരപ്രദവുമായ വികസന പദ്ധതികൾക്ക് ഊന്നൽ നൽകി മർമ്മപ്രധാനമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഈ ബജറ്റ് പദ്ധതികൾക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സേവന പശ്ചാത്തല മേഖലകൾക്കും സർവോപരി ജനക്ഷേമപരവുമായ ബജറ്റ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അവതരിപ്പിച്ചു. 13,19,58,685 രൂപ പ്രതീക്ഷിത വരവും 12,93,90,400 രൂപയുടെ ചിലവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് 1 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഭവനരഹിതർക്കായി ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 4 കോടി രൂപയും ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി 2.5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. വനിതാക്ഷേമത്തിനായി മികച്ച തൊഴിൽ കണ്ടെത്താനായി സ്ത്രീ തൊഴിലിടം സ്ഥാപിക്കുന്നതിനായി 65 ലക്ഷം രൂപ വകയിരുത്തി. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 4 ലക്ഷവും കലാകാരന്മാർക്ക് 6 ലക്ഷം രൂപയും പ്രത്യേക പരിചരണ പ്രവർത്തനങ്ങൾക്ക് 59 ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിനായി കേന്ദ്ര സർക്കാർ ഗ്രാന്റായി അനുവദിച്ച 78 ലക്ഷം രൂപയിൽ 50% മാറ്റിവെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സാമൂഹിക പ്രതിബദ്ധത ഉൾക്കൊണ്ടുകൊണ്ട് ജനക്ഷേമ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ആമുഖ പ്രഭാഷണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷൻ അരുൺ കാളിയത്ത്, എം വി സുചിത്ര, ബി ഡി ഒ എ ഗണേഷ്, മറ്റ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും പങ്കെടുത്തു. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് അവതരണത്തിൽ വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തത് പ്രതിഷേധത്തിന് വഴിയൊരുക്കി. VCV News പഴയന്നൂർ.